നമസ്കാരം. ബി വി സ്റ്റേസ് ടൈം പവർഡ് ബൈ റിപ്പിൾ ടീയുടെ ഒരു പുതുവുതൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചില വിഭവങ്ങൾ അവയുടെ രുചി കൊണ്ട് മാത്രമല്ല അവയുടെ ഗന്ധം കൊണ്ടും നിറം കൊണ്ടും നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കാറുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പിസയും ബർഗറും സാൻഡ്വിച്ചുമെല്ലാം. ഇവയ്ക്കെല്ലാം ഇന്ന് ആരാധകർ ഏറെയാണ്. കുട്ടികളും മുതിർന്നവരും ഇതിനെയെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. ഇവയുടെ കടന്നുകയറ്റം നമുക്ക് നഷ്ടമാക്കിയത് നമ്മുടെ തനതായ നാടൻ വിഭവങ്ങൾ തന്നെയാണ്. എന്തായാലും നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മുടെ തനതായ വിഭവങ്ങൾ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്ന സന്ദേശവുമായി നമുക്ക് പോകാം ഇന്നത്തെ ടേസ്റ്റ് ആൻഡ് കുക്ക് ഹൗസിലേക്ക്. ഹായ്, വെൽക്കം ടു ടേസ്റ്റ് ടൈം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ്. എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഞാൻ പറഞ്ഞുതരാം. കന്നഡ ഗാസിൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കാരാബാത്ത്. അതിൻ്റെ പേരാണ് കാരാബാത്ത്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഉപ്മാവില്ലേ, ഈ ഉപ്മാവിനെ അവർ എന്താ പറയുക, കുറച്ച് സ്പൈസി പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് സ്പൈസി ആക്കി അത് നമ്മുടെ മുന്നിൽ കുറച്ചൊരു ലിക്വിഡ് ഫോമിൽ നമ്മുടെ മുന്നിൽ കാരാബാത്ത് എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ഞാനും ഹസ്ബൻഡും ഒരു പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിശന്നിട്ട് കയറിയപ്പം എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു, കന്നഡ ഗാസിൻ്റെ ഒരു ഡിഷ് നീ കഴിച്ചു നോക്കുന്നു, ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. നോക്കിയപ്പോൾ ദയ കിടക്കുന്നു നമ്മുടെ ഉപ്മാവ്. അതിനെ നമ്മൾ ഞാൻ ഈ ഓഡിയൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. എന്താണ് സംഭവം? കാരാബാത്ത് എന്ന് പേര് കേട്ടാൽ പേടിക്കൊന്നും വേണ്ട, അത് ഒത്തിരി സ്പൈസി ആണെന്നുള്ളതേ ഉള്ളൂ. പേരിൽ തന്നെയുണ്ട് കാരാബാത്ത്, കാരം അതായത് എരിവ്, അത് തന്നെയുണ്ട്. അപ്പം കുറച്ച് എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഈ കാരാബാത്ത് ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടുന്ന കാരാബാത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷേ ദൈവമേ, ഇതേ ഓണത്തിന് പൂട്ട് വെച്ചാണെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ തല വെച്ചു. ഒന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ, ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ആദ്യം വേണ്ടുന്നത് റവയാണ്. നല്ല വറുത്തിട്ടുള്ള റവ വേണം. അതിൻ്റെ കൂടെ നെൽക്കടല, നെൽക്കടല നമുക്ക് വറുത്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ കറിവേപ്പില, ഇഞ്ചി, അണ്ടിപ്പരിപ്പ്, നെയ്യ്, ഉണക്കമുളക്, ഇത്തിരി മഞ്ഞൾ, പിന്നെ വെളിച്ചെണ്ണ, ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ, പിന്നെ പച്ചമുളക്, ഇത്തിരി മുളകാപ്പൊടി ഒരു കാരം വരാൻ വേണ്ടി മാത്രം, പിന്നെ ഉപ്പ്, പിന്നെ കടുക്, ഇത്തിരി കായം, ഇത്രയൊക്കെ സാധനങ്ങൾ. പക്ഷേ ഇത് കാണുമ്പം തന്നെ എൻ്റെ അമ്മേ, എന്തുമാത്രം എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ആണ്, ഇതൊക്കെ എങ്ങനെ ഇതിൽ പ്രയോഗിക്കും എന്നാണ് ഇപ്പം നമുക്ക് നോക്കേണ്ടത്. നമുക്ക് റവ വറുക്കാനായി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓക്കെ, ഞാൻ ഒരു കപ്പ് റവയാണ്, കുറച്ച് മാത്രമല്ലേ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു കപ്പ് റവ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഓക്കെ, നമ്മുടെ റവ ആയിക്കഴിഞ്ഞു. ഇതിനെ നമുക്ക് മാറ്റി വേറൊരു ബൗളിലേക്ക് ഇടാം. എണ്ണ ചൂടായി കഴിഞ്ഞു, അതിലേക്ക് നമ്മൾ കടുകിട്ടു. ഓക്കെ, കടുകിട്ട് പൊട്ടണ സമയത്ത് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്ത് വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്യാം. കടുക് പൊട്ടിത്തെറിക്കുന്നുണ്ടേ, അതിന് കൂടെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ വൺ ബൈ വൺ ആയിട്ടൊക്കെ ആഡ് ചെയ്യാം. ചുവന്ന മുളകിട്ടു, കറിവേപ്പില ഇട്ടു, നെക്സ്റ്റ് വേണ്ടുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇടുന്നുണ്ട്, അതിലേക്ക് നമ്മൾക്ക് സവാള ആഡ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉള്ളി. ഓ, ഇത് കട്ട് ചെയ്യുന്നത് ഇതുപോലെ വിഷമം പിടിച്ചൊരു ജോലി. കരഞ്ഞ് ഉപ്പാടളവും, അപ്പോൾ അതേ ഞാൻ കരയുന്നുണ്ട്. പിന്നെ കൂടെ ഒരു നുള്ള കായപ്പൊടിയും കൂടെ ഇടണം, ഒരു നുള്ളിട്ടോ, ഒരു നുള്ള, ഒരു പിഞ്ച്. ഓക്കെ,
കുറച്ച് ചീവി വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിനെ കുറച്ച് അങ്ങോട്ട് വെക്കിടാം. ഇത്രയധികം ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കുറച്ച് കുറച്ച് വേണമെന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു കപ്പല്ലേ റവ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ അത്ര ആവശ്യമുള്ളൂ. ഒരു കല്യാണ സദ്യയൊക്കെ വേണ്ടുന്ന സംഭവങ്ങൾ മുഴുവൻ ഈ കാരാപാത്രത്തിലുണ്ട്. നിലക്കടല വരെ നമ്മൾ കപ്പലണ്ടിയില്ല, അത് അതുവരെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ സംഭവം രസമുണ്ട്, കുഴപ്പമില്ല. ഇത് ഇതെങ്ങനെ കഴിക്കണം എന്നറിയോ? ഈ കാരാപാത്രത്തിൻ്റെ കൂടെ പൊട്ടുകടല ചമ്മന്തി ഇല്ലേ, നല്ല തമിലിയൻസിൻ്റെ ഒരു നല്ലൊരു ഡിഷാണ് പൊട്ടുകടല ചമ്മന്തി. അത് നമ്മൾ ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഈ കാരാപാത്രത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ കഴിച്ചിട്ടുണ്ടോന്ന് പറയാം. ഞാൻ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. കാരാപാത്തിൽ ഞാനിങ്ങനെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ ഒരു കാരാപാത്തിൻ്റെ ഒരു എന്താ പറയുക, അവസാനത്തെ സംഭവം ഉണ്ടല്ലോ, ഒരുക്കി കഴിഞ്ഞ് നമ്മൾ അവിടെ ഇങ്ങനെ വെക്കുന്ന ഒരു സംഭവം, അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളിയൊക്കെ കണ്ടല്ലോ, ഉയ്, അപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഈ കാരണം ഈ സദ്യയൊക്കെ ഉള്ള കണക്കിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. എന്തായാലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ അങ്ങനെ മറന്നു, അതുകൊണ്ട് ക്ഷമിക്കൂ കേട്ടോ. ഞാൻ അപ്പോൾ പറഞ്ഞു തരാൻ മറന്നുപോയതാണ്, വിട്ടുപോയതാണ്, സോറി. നമുക്കിതിലേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കപ്പ് റവയ്ക്ക് നമ്മൾ 2 കപ്പ് വെള്ളം എന്നാണ്. അപ്പം ഞാൻ എടുക്കുന്നത് 1¼ കപ്പോളം വെള്ളം എടുത്തു. ഇനി അതിൻ്റെ അടുത്ത് 1/2 കപ്പ് പാലും കൂടി ഒഴിക്കുന്നുണ്ട്. ഇതെൻ്റെ ഫാദർ ഇൻ ലോ പഠിപ്പിച്ചെന്ന ടിപ്സാണ്. 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് ഇതിനെ അങ്ങോട്ട് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് റവയിട്ട് ഒഴിച്ച് അങ്ങോട്ട് നിൽക്കാം. ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യാം. കാണുമ്പോൾ നല്ല കളറല്ലേ, അതൊന്ന് തിളക്കട്ടെ. ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചു, ബാക്കിയെല്ലാം നല്ല വഴറ്റി വഴറ്റി നല്ല ഇതായിട്ട് വെച്ചതുകൊണ്ട് നമ്മൾ വെള്ളം മാത്രം, ഈ പാലും വെള്ളവും മാത്രം ഒന്നും അതാ ഇപ്പം തിളച്ചു. തിളയ്ക്കുന്ന സമയത്ത് ലോ ഫ്ലെയിം ഇട്ട് നമ്മുടെ റവ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ഇടുന്നു. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം, അസലായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേറൊരു സംഭവം കൂടി ആഡ് ചെയ്യണം നമുക്ക്. എന്താണെന്നറിയോ? നെയ്യ്, നെയ്യും കൂടെ ഒഴിച്ചിട്ട് അതെങ്ങനെ പൊട്ടിത്തെറിക്കും. അതാണ് എനിക്ക് ഇതിൽ ഇഷ്ടമല്ലാത്തത്. ഇതൊക്കെ കാര്യമെല്ലാം ഇഷ്ടമാണ്, പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇതിൻ്റെ ഒരു ദേഷ്യപ്രകടനം ഉണ്ടല്ലോ, അത് തീരെ സഹിക്കൂല. നമുക്കിതൊന്നെ ഒന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചിരുന്നാൽ മതി. അപ്പം ഇത് ഗ്ലാസ് ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള വഴിക്ക് പോയിക്കോട്ടെ. ഇനി നമുക്ക് വേറൊരു പാനിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇതിനെ വറുക്കണം. ഇത് വറുക്കണം, കാഷ്യൂനട്ട് വറുക്കണം. അത് കാരണം ഇനി അടുത്തൊരു പാൻ എടുത്ത് നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ എന്താണ് ചെറ്റ്സപ്റ്റിയോ അതെടുത്ത് വെച്ച് നമുക്കൊന്ന് വറുക്കണം. അപ്പം ഇതിൻ്റെ അവസ്ഥയൊന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ, ഓക്കെ, ഇത് ആയി വരുന്നുണ്ട്. ഓക്കെ, ഏതാണ്ട് ആയി കഴിഞ്ഞു. ഓക്കെ, കണ്ടില്ലേ, യെസ്. സ്മെല്ലുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്നു. ആഹാ, ഓക്കെ, കണ്ടില്ലേ, കളറൊക്കെ കണ്ടില്ലേ, അപ്പൊ അസൽ കാരാപാത്തിന്റെ കളർ തന്നെ ആയി കേട്ടോ ഇത്. ആഹാ, അപ്പം നമ്മുടെ കാരാപാത്ത് ഏകദേശം
ആയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഓഫ് ചെയ്തു. ഇതിനെ ഞാൻ അടച്ചു വെക്കാൻ പോവാ ട്ടോ. അടച്ചു വെച്ചു. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ ഉപ്പുമാവ് അതിനെ ഭയങ്കര മോഡേൺ ആക്കിക്കൊണ്ട് ഒരു കാരാബാത്ത് കന്നടികാത്തിൻ്റെ. അപ്പോൾ നമ്മുടെ കാരാബാത്തിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. ഓക്കെ, ഇപ്പോൾ വരാം ട്ടോ. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എല്ലാം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇപ്പം പാനിലേക്ക് പാൻ ചൂടായി. ചൂടായ പാനിലേക്ക് നമുക്ക് അതെ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. രണ്ട് ബോളേ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് അതിനെ ഒന്ന് വറുക്കുക. ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അതിനകത്തോട്ട് ഗാർണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിഷ് തയ്യാറാക്കുന്ന സമയത്ത് പോയിട്ട് ഇത് ചെയ്യുന്നത്. ഏതാണ്ട് മൂപ്പർക്ക് ദേഷ്യം വന്ന് തുടങ്ങി കേട്ടോ. നമുക്കൊന്ന് സിം ആക്കാം. ഇതേ പൊട്ടിത്തെറിക്കുന്നുണ്ട്. കോഫ് ചെയ്യാം. ഏതാണ്ട് ആയിക്കഴിഞ്ഞു എന്നർത്ഥം. ഒരുപാട് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇതിന് ദേഷ്യം പിടിക്കൂലേ. ഇതിനെ വറുത്ത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. കാഷ്നട്ട് നമ്മൾ വറുത്തെടുക്കുന്നു. യെസ്, ഓഫ് ചെയ്യാൻ പോവാണേ. ഇത് കഴിഞ്ഞു അത്രേ ഉള്ളൂ. നമുക്ക് അതിനെയും ഇതിലേക്ക് തന്നെ കോരാം. ഓക്കെ, ഇനി നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാരാബാത്തിൽ റെഡി ആയിട്ട് ആമേലെ നെക്സ്റ്റ് ഡിഷായി ബർത്തിനി. അതായത് ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ എന്താണ് വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കാരാബാത്ത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്ത ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം എന്നാണ് ഉദ്ദേശിച്ചത്. അത് കണ്ണടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കാരാബാത്ത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് മെയിൽ അയക്കണം കേട്ടോ. ഓക്കെ, നമ്മളെല്ലാവരും കാത്തിരിക്കും. ബൈ. ഇനി ടേസ്റ്റ് ടൈം ടിപ്സ്. വെണ്ടയ്ക്ക പാകം ചെയ്യുമ്പോൾ ഒരു സ്പൂൺ തൈര് ചേർത്താൽ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറും. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ക്രിസ്മസ് സീസണായി. എല്ലാവരും വീട്ടിൽ ക്രിസ്മസ് സെലിബ്രേഷൻസിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. കേക്ക് ഉണ്ടാക്കലും സ്റ്റാർ തൂക്കുന്നതും ക്രിസ്മസ് ട്രീ ഡെക്കറേഷനും ഒക്കെ ആയിരിക്കും. ഇവിടെ ടേസ്റ്റ് ടൈമിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്മസ് സ്പെഷ്യൽസ് തുടങ്ങുകയാണ്. സോ ഓബിയസ്ലി ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് ക്രിസ്മസ് കേക്ക്സ് ആണ്. എല്ലാവരും പല വെറൈറ്റി ഓഫ് ക്രിസ്മസ് കേക്ക്സ് ഒക്കെ വീട്ടിൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിട്ട് ഞങ്ങൾ കുറച്ച് ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് റെസിപ്പീസ് പറഞ്ഞു തരാൻ പോവാണ്. എൻ്റെ കൂടെ ഉള്ളത് ലളിത മാം ആണ്. മാം വെൽക്കം. സോ മാം, നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. സോ ഓബിയസ്ലി കേക്കല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ എന്താണ് ഇത്തവണ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി? എന്താണ് ഇന്നത്തെ? ആക്ച്വലി ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. ഞാനിവിടെ നോക്കുമ്പോൾ ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ്. ബ്രെഡ് കേക്ക് ആണ്. സോ ഐ തിങ്ക് വെരി സിമ്പിൾ. ദിസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു മേക്ക്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ആസ് യൂഷ്വൽ ബ്രെഡ് ക്രംസ് ആണിത്. ദെൻ ഇത് ഒരു 100 gram ഷുഗർ, നമ്മൾ കാസ്റ്റർ ഷുഗർ, പൊടിച്ച ഷുഗർ ആണ്. 2 muttas, 1.5 teaspoon ബേക്കിംഗ് പൗഡർ, ദെൻ ബട്ടർ 100 gram. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അബ്സല്യൂട്ട്ലി ഈസി, നമുക്ക് പെട്ടെന്ന് തന്നെ. സോ നമുക്ക് ഒരു ഈ ഇത് മാത്രം മതിയല്ലേ? ബ്ലെൻഡിംഗ് മെഷീൻ. ഓൾ യു നീഡ് ഈസ് എ ബ്ലെൻഡിംഗ് മെഷീൻ ആൻഡ് ആൻഡ് എൻ ഓവൻ. യാ. സോ ഇത് എത്ര ബട്ടർ ഉണ്ട്? 100 gram ഉണ്ട്. 100 gram. 100 gram ബട്ടർ ഉണ്ട്. അൺസോൾട്ടഡ് ബട്ടർ. അൺസോൾട്ടഡ് ബട്ടർ 100 grams. പഞ്ചസാര ഒന്ന് ഇതിനോടൊപ്പം അടിച്ചെടുക്കാം. ഓക്കെ, ഇനി ആദ്യം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
കുറച്ച് റിസ്കി പണിയാണ് തെറിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് കുറച്ച് പുഴിഞ്ഞ ഭാഗം എടുക്കണം കുറേ ഇങ്ങോട്ട് ഇട്ടോളൂ ഓക്കെ ഹെലികോപ്റ്റർ പോലെ ആഹ് മൊത്തം കാറ്റും പൊടി ഓക്കെ സോ നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗറും ബട്ടറും കൂടി വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മെഷീൻ തന്നെ വേണമെന്നില്ല ഇതില്ലാത്തവർക്ക് നമ്മൾ അല്ലാതെ മറ്റേ വിസ്കർ ഉണ്ടല്ലോ അത് വെച്ച് വിസ്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്ത് വെച്ച് വേണമെങ്കിലും മിക്സ് ചെയ്ത് നമുക്ക് മുട്ട ഇതിനോടൊപ്പം ആഡ് ചെയ്യാം പുതിയതായിട്ടുള്ളത് വിഷ്ബോൺ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ട് കൂടാതെ ഇപ്പം അതായത് ക്രിസ്മസ് സ്പെഷ്യൽ അതോടൊപ്പം തന്നെ കസ്റ്റാർഡ് കേക്ക് എന്ന് പറഞ്ഞിട്ട് ബീറ്റ് കാരമൽ കേക്ക് ബേസ് ഇട്ടിട്ട് മുകളിൽ ഒരു പുഡിംഗ് ഇടുന്ന അങ്ങനെ ഒരു നല്ല ഒരു റെസിപ്പി ഉണ്ട് അത് ഓൾറെഡി നേരത്തെ ഉള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ബേക്കിംഗ് പൗഡർ ഓക്കെ ബേക്കിംഗ് പൗഡർ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഓക്കെ ഇത് സെവൻ ബ്രെഡ്സിൻ്റെ ക്രംസ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു അറൗണ്ട് വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ അതെ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ ബേക്കിംഗ് പൗഡറും ബ്രെഡ് ക്രംസും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഐസിംഗ് ഒന്നും ഇല്ല ബട്ട് ദെൻ ഇഫ് വി വോണ്ട് നമുക്ക് ഐസിംഗ് ഒക്കെ കൊടുക്കാം അല്ലേ ഡെക്കറേഷൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബാറ്ററിലേക്ക് നമ്മുടെ ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വിസ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും ഇനി നമുക്ക് ബേക്കിംഗ് ബൗളിലേക്ക് ഓക്കെ ഫൈൻ സോ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ബട്ടറൊന്ന് തടവിയിട്ട് ബേക്കിംഗ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ഓക്കെ കുറച്ച് ബട്ടർ വെച്ച് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ബേക്കിംഗ് ഡിഷ് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം ഒട്ടാണ്ടിരിക്കാൻ അല്ലേ അതെ സോ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേക്ക് ഉണ്ടാക്കിയിട്ടില്ല ഇല്ല കേക്ക് ഉണ്ടാക്കിയിട്ടില്ല ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫാദറിനോ പ്രത്യേകം പറഞ്ഞിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി തരണം പഠിച്ചിട്ട് വരണം ഉണ്ടാക്കി തരണം ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വളരെ സിമ്പിൾ പ്രിറ്റി ഈസി ഇത് അതെ ഇത് തന്നെ ഉണ്ടാക്കി കാണിക്കാം അല്ലേ ഇനി മൈക്രോവേവിൽ അബൌട്ട് 8 മിനിറ്റ്സ് ഓക്കെ ഒരു 8 മിനിറ്റ്സ് 650 വാട്ട്സ് 650 ല ഒരു 8 മിനിറ്റ്സ് 650 ല നന്നായിട്ട് ബേക്ക് ചെയ്യണം അങ്ങനെ 8 മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മുടെ അവൻ കൂകി വിളിക്കാൻ തുടങ്ങി കേക്ക് റെഡി ആയെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ആ അകത്തോട്ട് പോയ പോലെ ഒന്നല്ല പറഞ്ഞിട്ട് ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മൈക്രോവേവ് കുക്കിങ്ങിൽ ടോപ്പിംഗ്സിൻ്റെ ബ്രൗണിംഗ് ഉണ്ടാവില്ല ആ ദാറ്റ് ഇസ് ഓൺലി ഡിഫറൻസ് ബട്ട് അബ്സല്യൂട്ട്ലി ഹെൽത്തി ഓൾസോ ബ്രൗണിംഗ് ടൈമിൽ നറിഷ്മെൻറ്റ് കുറയും അത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ വിചാരിക്കും ബ്രൗൺ ചെയ്ത് എടുക്കാവുന്ന ബ്രൗൺ ചെയ്യുമ്പോൾ ഗുണം കുറയുകയാണ് കാണാൻ അപ്പിയറൻസ് നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് നല്ല അപ്പിയറൻസിന് വേണ്ടിയിട്ട് ദാ ഇത് ബ്രെഡ് കാരമലൈസ് ചെയ്തതാണ് ബ്രെഡ് ചുമ്മാതെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മൈക്രോവേവിലിട്ട് ബ്രൗൺ ചെയ്ത് ജസ്റ്റ് മൈക്രോവേവിൽ കൂടെ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഈസി റെസിപ്പി ബ്രെഡ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നിങ്ങൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ തന്നെ ഈ കേക്ക് കട്ട് ചെയ്ത് ഞാൻ തന്നെ തിന്നും സോ മാരി ക്രിസ്മസ് ആഹാ നല്ല
ബ്രെഡ് ക്രംസ് ആണെന്നൊന്നും പറയില്ല. നമ്മൾ നോർമലി വാങ്ങിക്കുന്ന സ്പോഞ്ച് കേക്കിന്റെ അതേ ഒരു അപ്പിയറൻസ് ആണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ കേക്ക്. ഇത്രയും സിമ്പിൾ റെസിപ്പി, ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഇത്രയും ടേസ്റ്റി ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വെരി ടേസ്റ്റി. ഇത് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യണം. സോ നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കി തന്നതിന് ലളിത മാം താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളെ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ, ദിസ് ഇസ് ആര്യ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈം, ഞാൻ ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്. ഇതിലെ എല്ലാ സെഗ്മെൻറ്റ്സും വളരെയധികം മികച്ചതാണ്. പ്രത്യേകിച്ചും റീന ബഷീറിൻ്റെ അവതരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിലെ വിഭവങ്ങളെല്ലാം ഞങ്ങൾ പരീക്ഷിക്കാറുമുണ്ട്. ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹപൂർവ്വം ജയ ആർ ജെ പാലക്കാട്. ജയ ചേച്ചിക്ക് ഒരുപാട് നന്ദി. തുടർന്നും ടേസ്റ്റ് ടൈം മുടങ്ങാതെ കാണുക, റെസിപ്പികളെല്ലാം പരീക്ഷിക്കുകയും വേണം. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഇന്നത്തെ ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് അറിയാനല്ലേ, നമുക്ക് നോക്കാം. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച ഒരു വിഭവത്തിൻ്റെ റെസിപ്പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചുതരിക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ബേവീസ് നൽകുന്ന ബേവീസ് കിറ്റ് സമ്മാനമായി ലഭിക്കും. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH 47, ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ, 6820025. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വിഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കത്തുകളും റെസിപ്പികളും ഒപ്പം ടിപ്സും ഞങ്ങൾ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി നമുക്ക് കാണാം. ബൈ ബൈ. കോസ്റ്റ്യൂം കർട്ടസി ലൈഫ് ടെക്സ് കൊടുങ്ങല്ലൂർ. ഇനി നാളത്തെ കാഴ്ചകളിലേക്ക്. നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്.